ഫിലിം ഗാരേജിന്റെ പ്രൈമലു ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. കൃത്യം 12 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ട വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാളം സിനിമയാണല്ലോ പ്രൈമലു. ചിത്രത്തിന്റെ 12 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 25,95,00,000 12 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ പ്രൈമലു നേടിയെടുത്തിരിക്കുന്നത്. 2 കോടി റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നേടിയെടുത്ത സിനിമ ലോകമെമ്പാടും നിന്നും 49 കോടി ഗ്രോസ് കളക്ഷനാണ് 12 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് 13-ാം ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ ഉൾപ്പെടെ 50 കോടി രൂപയ്ക്ക് മുകളിലേക്കും പ്രൈമലു വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ വിജയിക്കുന്ന രണ്ടാമത്തെ മലയാളം സിനിമ കൂടിയായ പ്രൈമലു 50 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ ലെവൽ കളക്ഷൻ എന്ന് നിസ്സംശയം പറയാം. സമീപകാലത്തെ മലയാളത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് പ്രൈമലു മാറുകയാണ്. അതും തൊട്ടപ്പുറത്ത് വമ്പൻ ക്ലാഷ് ആയിട്ട് ഒരു മമ്മൂട്ടി ചിത്രമെല്ലാം തന്നെ ഉണ്ടായിരുന്നിട്ടും ഒരു തരത്തിലും പതരാതെ മുന്നോട്ട് പോയ ഒരു സിനിമ കൂടിയായിരുന്നു പ്രൈമലു എന്ന് എടുത്തു പറയട്ടെ. ഗിരീഷ് ഏരിയുടെ സംവിധാനത്തിൽ നെസ്ലിൻ മമിത കോമ്പോയിൽ വന്ന പ്രൈമലു 50 കോടി കളക്ഷൻ നേട്ടത്തോടെ പലവിധ നേട്ടങ്ങളാണ് സിനിമ ഇതിനോടകം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. മോളിവുഡിലെ ആദ്യ 50 കോടി നേട്ടം നേടിയെടുത്ത സിനിമ ഇതെന്നും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ 50 കോടി കളക്ഷൻ ഉള്ള നടൻ ആരാണ് എന്നും നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രായമുള്ളപ്പോൾ 50 കോടി കളക്ഷൻ നേടിയെടുത്ത താരം ആരാണ് എന്നും നമുക്കറിയാം. ഇപ്പോഴത്തെ ഏറ്റവും കുറവ് പ്രായമുള്ളപ്പോൾ 50 കോടി കളക്ഷൻ നേടിയെടുത്ത താരമായിട്ട് നമ്മുടെ നെസ്ലിൻ മാറിയിരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇനി സിനിമയുടെ മറ്റു നേട്ടങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഗിരീഷ് ഷെട്ടിയുടെ ഇതിനു മുന്നത്തെ കരിയർ ബെസ്റ്റ് കൂടിയ തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായ 37 കോടി രൂപ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൈമലു മറികടക്കുകയുണ്ടായി. ഒപ്പം ഈ വർഷത്തിലെ ആദ്യത്തെ വിജയ സിനിമയായ ജയറാം മമ്മൂട്ടി കോംബോയിൽ വന്ന അബ്രഹാം ഓസലർ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായ 40 കോടിയും കഴിഞ്ഞ ദിവസം പ്രൈമലു എന്ന സിനിമ മറികടക്കുകയുണ്ടായി. ഇനി പ്രൈമലു മറികടക്കാനായിട്ട് ഒരുങ്ങുന്ന മറ്റു സിനിമകളിലേക്ക് വരുന്നതിന് മുന്നേ മറ്റൊരു വമ്പൻ പ്രൈമലു നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ മോളിവുഡിലെ പല താരങ്ങളുടെയും, അതായത് സുരേഷ് ഗോപി, ജയറാം മുതൽ ആസിഫ് അലി, ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ, അതോടൊപ്പം തന്നെ ഫഹദ് ഫാസിൽ തുടങ്ങിയ നിരവധിയുള്ള പലരുടെയും കരിയർ ബെസ്റ്റ് കളക്ഷൻ ആണ് പ്രൈമലു എന്ന സിനിമ ഇതിനോടകം തന്നെ മറികടന്നിരിക്കുന്നത്. 50 അല്ല 100 അല്ല 150 കോടി ക്ലബിലെ ടൊവിനോ തോമസ്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ നിരവുണ്ടെങ്കിൽ പോലും സോളോ സിനിമകളാണ് ഇവിടെ എടുക്കുന്നത് എന്ന് പറയട്ടെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ സോളോ സിനിമകൾ നോക്കുകയാണെങ്കിൽ ടൊവിനോയുടെ തല്ലുമാല എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന സിനിമ. 47 കോടിയാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ. അതും പ്രൈമലു എന്ന സിനിമ ഇന്നലത്തെ കളക്ഷനോടെ മറികടക്കുകയുണ്ടായി. അങ്ങനെ പലരുടെയും കരിയർ ബെസ്റ്റ് ആണ് ഇതിനോടകം തന്നെ പ്രേമലു എന്ന സിനിമ തൂക്കിയെറിഞ്ഞിരിക്കുന്നത്. ഇനി ഒരു 5-6 കോടി കൂടി നേരിടുക്കുകയാണെങ്കിൽ രണ്ടുപേരുടെ കൂടി കരിയർ ബെസ്റ്റ് കളക്ഷൻ കൂടി പ്രേമലു മറികടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതിലൊന്ന് ഉണ്ണിമുകുന്ദന്റെ മാളികപ്പുറം എന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷമല്ല 2022 അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ. 54 കോടിയായിരുന്നു വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ നേടിയെടുത്തത്. തൊട്ടപ്പുറത്തുള്ള മറ്റൊരു മലയാളം സിനിമ അത് ഹൃദയം എന്ന സിനിമയാണ്. പ്രണവിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷൻ നേടിയെടുത്ത, അതോടൊപ്പം തന്നെ വൻ വിജയം നേടിയെടുത്ത ഹൃദയത്തിന്റെ ഫൈനൽ കളക്ഷൻ 55 കോടിയാണ്. ഹൃദയം എന്ന സിനിമയെ ചെറിയ രീതിയിൽ ട്രോളിയ സിനിമ കൂടിയാണ് പ്രേമലു. അപ്പോൾ പ്രേമലു എന്ന സിനിമ ഹൃദയം എന്ന സിനിമയെ തകർക്കുമ്പോൾ അതും മറ്റൊരു നേട്ടമായിട്ട് പറയാം. അങ്ങനെ ആകെ മൊത്തത്തിൽ വമ്പൻ നേട്ടങ്ങൾ നേരിടുത്ത് ഇപ്പോഴും തിയേറ്ററുകളിലെ മുന്നേറുകയാണ് പ്രേമലു. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള നേട്ടങ്ങളുടെയും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളുടെയും അപ്ഡേറ്റുകൾ കേട്ടാം.